ഉത്ഭാദി ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു മുന്നേറ്റത്തിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അബുദാബിയിലുള്ള ഒരു ഹൈലൻഡിലാണ്. ഇവിടെ ടോട്ടലിന് 200 ഹൈലൻഡുകൾ ഈ ഒരു അബുദാബിയിലുണ്ട്. അതിൽപ്പെട്ട ഒരു ഹൈലൻഡിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഒരുപാട് അടിപൊളി വിഷ്വൽസ് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമ്മള് നേരെ ഇന്ന് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ നമ്മൾ ഹൈലൻഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഹൈലൻഡിലേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾക്ക് ബോട്ടിൽ കയറാൻ പോവാ. ഒരുപാട് ബോട്ടുകൾ ഉണ്ട് കേട്ടോ, ഇതുണ്ടല്ലേ. അപ്പൊ നമ്മള് നേരെ കയറാൻ പോവാ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രാവലിംഗ് അബുദാബി യാസ്മെറിനയിൽ നിന്നും ഒരു ഹൈലൻഡിലേക്കാണ് ഇന്നത്തെ ഈ ഒരു ട്രാവലിംഗ്. അതും ഒരു ഓപ്പൺ സ്പീഡ് ബോട്ടിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. എന്റെ കൂടെ എന്റെ കുറഞ്ഞ സുഹൃത്തുക്കൾ കൂടെയാണ് എന്റെ ഇന്നത്തെ യാത്രയിലുള്ളത്. ഹൈദറലി മഞ്ചേരി, നജീബ് തൃശൂര്, അതുപോലെ തന്നെ റംസീദ് തൃശൂര്, അതുപോലെ തന്നെ നമ്മുടെ യൂസഫ് വെളിയങ്കോട്. അപ്പൊ ഇത്രക്കും സുഹൃത്തുക്കളുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു യാത്ര ഞങ്ങൾ. അബുദാബിയിലെ ഒരുപാട് നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു ബോട്ട് മുമ്പോട്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് തന്നെ കാണാൻ വേറെ ലെവല്. അപ്പൊ 10-20 മിനിറ്റ് സഞ്ചരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഹൈലൻഡിന്റെ ഈ ഒരു സ്ഥലത്തെത്തിയത്. അപ്പൊ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം. എങ്ങനെ റാഷിദ് അവിടെ സ്ഥലം? അപ്പൊ നമ്മള് കൊണ്ടാക്കിയ ബോട്ട് തിരിച്ചു പോകാം. ഇക്കാ നിങ്ങൾ ഇനിയപ്പ വരുവാ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അല്ല അപ്പൊ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യും. كيف حالك؟ حياك ابوي حياك. الحمد لله. مرحبا مليون وما تسدك يا شكرا مع السلامة. അപ്പൊ ഈ ഒരു ഐലൻഡിലേക്ക് ഞങ്ങൾ കടന്നപ്പോൾ തന്നെ ഒരുപാട് ഫിലിപ്പൈൻ സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റ് കൺട്രീസിൽപ്പെട്ട ഒരുപാട് ആളുകളും ഞങ്ങൾ കാണാനിടയായി. അപ്പൊ ഒരുപാട് സന്തോഷം അവരെ ഞങ്ങൾക്ക് അറിയിച്ചു. അവർ ഇവിടെ ഓൾറെഡി ടെന്റ് ചെയ്ത് ഇവിടെ താമസിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഐലൻഡിലേക്കുള്ള ബോട്ട് സർവീസ് ഞങ്ങളുടെ ഒരു സുഹൃത്താണ് ഫ്രീ ആയിട്ട് ഇന്നത്തെ ഒരു സർവീസ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്ന ഡ്രസ്സ്, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ ലഗേജുകൾ, ഞങ്ങളുടെ വാട്ടറൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ മെയിൻ പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഞങ്ങള് ഇന്ന് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ, ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണ് ഞങ്ങളെ മെയിൻ ഉദ്ദേശം. അപ്പൊ നമുക്ക് അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഐലൻഡിലേക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ ക്യാമ്പ് ചെയ്യാൻ വന്നതോടുകൂടെ തന്നെ നമ്മളിവിടെ ഫിഷിംഗും നടത്തുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി റോഡും റീലും അതുപോലെ തന്നെ ലൂറും ഒക്കെ ചെക്കന്മാർ കൊണ്ടുവന്നു. കാപ്പെടുത്തിട്ടില്ലേ? കാപ്പുണ്ടോന്ന്? കഴിഞ്ഞ പ്രാവശ്യം ക്യൂന് ഫിഷ് 10 പിടിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ തിരുത്തണ ഒരു 10 ഒരു ഹമ്മൂറും കിങ് ഫിഷും ഒരു കിങ് ഫിഷ് കൂടിയാണ് ഞങ്ങൾ പിടിക്കാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ ആ ഒരു ഫിഷിങ്ങിന്റെ ലൊക്കേഷനിലേക്ക് പോട്ടെ. അപ്പൊ ഈ ഒരു ഹൈലൻഡിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നല്ല അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളൊക്കെ കലണ്ടറിൽ കാണുന്ന ഒരുപാട് സീനറികളിലെ ആ ഒരു ലെവലുള്ള ഒരുപാട് ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചകൾ തന്നെയാ. We'll be right back.
അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് സാധനങ്ങൾ ലഗേജുകളൊക്കെ ഞങ്ങൾ വേറൊരു ഭാഗത്തിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയ കിട്ടിയപ്പോൾ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആ ലാസ്റ്റ് അവിടുന്ന് കൊത്തണ്ടേ ആ ഭാഗത്തുനിന്ന് പോയോ? ഐദറായിക്കൊണ്ട് കാസ്റ്റ് ചെയ്യ്, യൂസ് വന്ന് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യേ. ഒരു 500 എന്നാണ് പ്രതീക്ഷ. ഓ, ഭയങ്കര ലോങ് പോയല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിന്റെ മുമ്പായിക്കൊണ്ട് ഞങ്ങൾ ഫിഷിംഗ് ഒക്കെ അതിന് ഞങ്ങൾ കുറച്ച് കുളിക്കാൻ ഇറങ്ങിയാണ്. ഇനി നേരെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനാണ് ഇനി അടുത്തൊരു പ്ലാന്. അപ്പം ഈ ഒരു ലുലു ഹൈലൻഡിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഇവിടുത്തെ കുറച്ച് പുറം കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ് കാരണം ഈ ക്യാമറയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം ശരിക്കും നേരിട്ട് കാണുമ്പം അത് വേറെ ലെവൽ. അപ്പോ ഇന്ന് ഈ ഒരു ഹൈലൻഡിന്റെ ടെൻഡിങ് നമ്മൾ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോന്ന് വെച്ചാല് ഇനി ഞങ്ങൾ ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ടെന്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്ന ഒരുപാട് വിഷ്വൽസുകൾ ഉണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോസ് ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് ഈ ഒരു വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പൊ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി വീഡിയോസ് നല്ല അടിപൊളിയായിട്ടുള്ള ടെന്റിങ്ങും അതുപോലെ തന്നെ ഗ്രില്ലിംഗ് ഒക്കെ നടത്തുന്ന ഒരു വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റിട്ടേൺ അടിക്കുകയാണ്. അപ്പൊ റിട്ടേൺ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബോട്ട് പോണേക്കാട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിംഗ് എന്നാണ് ഈ ഒരു ബോട്ടിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ ബോട്ട് നല്ല സ്പീഡിലാണ് വരുന്നത്, രണ്ട് ഭാഗത്തേക്കും ചെരിഞ്ഞും മറിഞ്ഞാണ് ബോട്ട് പോകുന്നത്. Thank you.
ഇവിടുത്തെ രാത്രിയുള്ള വ്യൂസ് എന്ന് വെച്ചാല് അതും വേറെ ലെവൽ തന്നെ കേട്ടോ. കാരണം നല്ല ലൈറ്റുകൾ കൊണ്ട് നാല് ഭാഗവും നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള യാട്ടുകളും ഈ ഒരു സ്ഥലത്തുണ്ട്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓരോ കാഴ്ചകളും നമുക്കൊരു പുത്തൻ അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. ഈ ഒരു ഐലൻഡിന്റെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ അടുത്ത അടിപൊളി ഒരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.